ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഭരത്. ഞാൻ ഇന്ന് അങ്ങനെ ഇൻഫിനിറ്റ് ഡിസൈനിൽ മസ്റ്റാഷ് മീശ എങ്ങനെ വരയ്ക്കാം, അതിനുവേണ്ടി നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതും ഇൻഫിനിറ്റ് ആക്കിയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ഗാലറിയിൽ നിന്ന് ഞാനൊരു സാമ്പിൾ പിക്ക് എടുത്തു മസ്റ്റാഷിൻ്റെ. അത് ട്രേസ് എന്ന ഓപ്ഷനിലാണ് എടുത്തത്. എന്നിട്ട് നമ്മൾ ടാപ്പോടെ ഒന്ന് ബ്രഷിട്ടാണ് ഫുള്ള് വരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് ടൂൾസിൽ നിന്ന് ലേസി എടുത്തിട്ട് ടാപ്പോഡ് ബ്രഷ് തേർഡ് ബ്രഷ് എടുക്കുക. അതിലെ സെറ്റിംഗ്സ് എല്ലാവരും നോക്കുക. അതിൽ സൈസ് റേഞ്ച് ഞാൻ നോക്കി, ഒപ്പാസിറ്റി ഫുൾ. അതിൽ ടാപ്പോഡ് 100 ആക്കുക, കാലിഗ്രാഫി 0, ആംഗിൾ എപ്പോഴും 360 തന്നെ വേണം. അങ്ങനെ ആക്കിയിട്ട് ഞാൻ എന്താ പ്യുർ ബ്ലാക്ക് ആരും എടുക്കല്, അത് കുറച്ചുകൂടെ ഒന്ന് ലൈറ്റായിട്ടൊരു ഫീൽഡ് എടുക്കുക. എന്നിട്ട് ലെയേഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എത്ര ലെയർ താഴോട്ട് മെർജ് ചെയ്താലും പുതിയ എന്താ ഒബ്ജക്റ്റിലോട്ട് വരില്ല, കാരണം ട്രേസ് ഓപ്ഷൻ എടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഒരു തിക്നെസ് ഞാൻ 12 ആക്കിയിട്ട് ഞാൻ എന്താ പെട്ടെന്ന് വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ടൈം ലാപ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുറേ വീഡിയോ ലാഗ് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ടൈം ലാപ്സ് ഇട്ടത്. അപ്പോൾ സൈസ്, ആംഗിൾ നമുക്ക് എത്ര വേണോ, ആംഗിൾ നമ്മൾ 360 ആക്കി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ബ്രഷിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. ഇതിപ്പോൾ ഞാൻ 12 11 ഇട്ടിട്ടാണ് വരയ്ക്കുന്നത്. പെട്ടെന്ന് അത് റെഫറൻസിലുള്ള പോലെ നമുക്ക് ആ ഒരു സ്ട്രാങ് ബൈ സ്ട്രാങ് ആയിട്ടും പെട്ടെന്ന് അങ്ങ് വരച്ചാൽ മതി. ഇപ്പോൾ ഞാൻ മെല്ലെ വരയ്ക്കുന്നത് ഇത്, പക്ഷേ ടൈം ലാപ്സ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വരയ്ക്കുക, പക്ഷേ മൂഡ് മെയിൻ, മൂഡുണ്ടെങ്കിൽ മാത്രമേ വരയ്ക്കുള്ളൂ, ഇല്ലെങ്കിൽ വരയ്ക്കില്ല. വരയ്ക്കുന്ന എല്ലാം കഴിഞ്ഞ് അങ്ങ് പോവും. എനിക്ക് ഈ മീശ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഒരു റെഫറൻസ് പോലെ അങ്ങ് വരയ്ക്കുക, അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇട ഭാഗമൊക്കെ വരണടുത്ത് തന്നെ പെട്ടെന്ന് അങ്ങനെ സൈസ് കുറയ്ക്കാതെ തന്നെ അങ്ങ് വരയ്ക്കാം. ഇത്ര ആ ഒരു സ്പീഡിൽ വരയ്ക്കുന്ന പോലെ തോന്നുന്നുള്ളൂ. ഇടഭാഗത്തിൽ റെഫറൻസിൽ അങ്ങനെ ഇടഭാഗം കാണും, അതേപോലെ അങ്ങ് വരച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന മെത്തേഡാണ് ആ ലെയർ സെലക്ട് ചെയ്തിട്ട് ഒപ്പാസിറ്റി ഞാനൊരു 35 ആക്കി. ഓക്കെ, ആ ലെയർ ഫുള്ളും സെലക്ട് ചെയ്തിട്ട് ഒപ്പാസിറ്റി 35 ആക്കി. എന്നിട്ട് ഞാൻ അതിൻ്റെ സൈഡിൽ കണ്ടോ ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ടുണ്ട്, 3 ലെയർ ആക്കി. മൊത്തം ഇപ്പോൾ 3 ലെയർ ഉണ്ട്, 2 ലെയർ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി. അത് ആ 2 ലെയർ ഞാൻ മെർജ് ചെയ്തിട്ട് അത് വീണ്ടും സെലക്ട് ചെയ്ത് ഒപ്പാസിറ്റി ഞാനൊരു 5 ആക്കി. ഓക്കെ, കാരണം നമുക്ക് ഇതിൻ്റെ അടിയിൽ ഷെയ്ഡ്സ് വരും, അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് ആക്കുന്നത്. ഞാൻ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ മസ്റ്റാഷിൻ്റെ അട്ടിയിലില്ല, അതിൻ്റെ അടിയിൽ ഞാനൊരു ലെയർ ക്രിയേറ്റ് ചെയ്തു. ഇനി ടൂൾസിൽ നിന്ന് നമ്മൾ ലാസോ എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. ലാസോ ഒപ്പാസിറ്റി ഒരു 10 എന്തെങ്കിലും ഇട്ടിട്ട് ഫസ്റ്റ് ലെയർ, അതായത് ഈ റെഫറൻസിൻ്റെ മുകളിലത്തെ ലെയർ നമ്മൾ കണ്ടില്ലേ, അവിടെ ഇട്ടിട്ട് ആ ഒരു ഒപ്പാസിറ്റി 10 ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ ഈ ഡാർക്ക് വരുന്ന പോർഷൻസ് ഒന്ന് ഫുള്ളങ്ങ് ഫില്ലാക്കുക. ഞാൻ റെഫറൻസ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്, നിങ്ങളും അതേപോലെ ചെയ്ത് വരച്ചാൽ മതി. ടൈം ലാപ്സ് ആണ്, അപ്പോൾ ആ ഒരു സ്പീഡിൽ പെട്ടെന്ന് ഇടുന്നുണ്ടല്ലോ. ആ അത്ര എത്ര പോർഷൻസിൽ ഫുള്ളും ഈ ഡാർക്ക്, നിങ്ങൾക്ക് ഒപ്പാസിറ്റി നിങ്ങൾക്ക് ഈ 5 തൊട്ട് ഈ 10 വരെ ഇടാം, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് വരച്ചാൽ മതി. ഇപ്പോൾ നമ്മളിപ്പോൾ 10 ഇട്ട് തന്നെ 2 തവണ വരയ്ക്കുമ്പോൾ 20 ആയി, അതേപോലെ അങ്ങ് വരയ്ക്കുക. വരച്ച് കഴിഞ്ഞ് ഞാൻ മെർജ് ചെയ്തു. മെർജ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ടാപ്പോഡ് എന്ന് പറഞ്ഞ ബ്രഷ് എടുത്തു. അത് ഒപ്പാസിറ്റി 14 എന്തെങ്കിലും ഇട്ടിട്ട് ചുമ്മാ അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് വരച്ചാൽ മതി. ഈ ഷാർപ്പ് വരുന്ന പോലത്തെ കണ്ടില്ലേ, എഡ്ജിലൊക്കെ ഞാൻ അങ്ങനെ വരയ്ക്കും. ഈ മീശ പിരിച്ച് നിൽക്കുന്ന അവിടെയൊക്കെ, അവിടെ ഡാർക്ക് പോർഷൻ വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. ഓക്കെ, ഇതേപോലെ പ്രത്യേകിച്ച് നല്ല പിരിയുള്ള മീശ വരയ്ക്കാൻ നല്ല രസമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ട് പോർട്രേറ്റ്സ് വരയ്ക്കുമ്പോഴും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആവും. ഈ നമ്മൾ ഈ ലാസോ ഇട്ട് ഫില്ല് ചെയ്യുന്നതിനേക്കാളും ഈ ടാപ്പോഡ് ബ്രഷ് ഇട്ട് ഫില്ല് ചെയ്യുന്ന ഈ ഐബ്രോസ് ഒക്കെ വരയ്ക്കും. ഞാൻ ഐബ്രോ ട്യൂട്ടോറിയൽ ഇടും, അതേപോലെ വരയ്ക്കാൻ കുറച്ചുകൂടെ ഗും ഉണ്ടായിരിക്കും, കാണാനായിട്ട് റിയലിസ്റ്റിക് ഉണ്ടാവും. പക്ഷേ ടൈം മുഖ്യം, മൂഡ് മുഖ്യം. ഓക്കെ, ഇത്രയും വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതങ്ങ് മെർജ് ചെയ്തു. മെർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ ഷൈനിങ് വരണം, അതായത് ഒറിജിനൽ റെഫറൻസിലൊരു വൈറ്റ് കളർ ഫീഡ് വരുന്നില്ലേ, അപ്പോൾ ഏതെങ്കിലും വൈറ്റ് കളറാണ് ഞാൻ എടുക്കുന്നത്. അത് ഒപ്പാസിറ്റി എത്ര വേണോ കുറയ്ക്കാം, ഒപ്പാസിറ്റി ഒരു 7 ഇട്ടിട്ട് ബ്രഷ് സൈസ് നമുക്ക് ഇഷ്ടമുള്ള വയ്ക്കാം. എന്നിട്ട് ഏറ്റവും മുകളിലത്തെ ലെയർ തന്നെ ഇങ്ങനെ സ്പീഡിലോ പയ്യോ എങ്ങനെയോ മെല്ലെ മെല്ലെ ഇങ്ങനെ വരയ്ക്കാം. ഇതേപോലെ കുറച്ചൊന്നും ഷൈനിങ് ഹൈലൈറ്റ്സ് പോലെ വരും. അതിപ്പോൾ നിങ്ങൾക്ക് കളേഴ്സ് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് എടുത്തത്, ഇനി വേണമെങ്കിൽ ഞാനിപ്പോൾ ബ്രൗൺ ചിലപ്പോൾ എടുക്കുമെന്ന് തോന്നുന്നു. ആ ബ്രൗണിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രൗൺ എടുത്ത് ഞാൻ ചുമ്മാ വരയ്ക്കുന്നു. ഇത് ഒരു സ്റ്റാൻഡേർഡ് മീശ പോലെ തോന്നും, റെഫറൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. കുറച്ച് ഷൈനിങ്സ് ആയിട്ട്, കാരണം ഈ ബ്ലാക്കിൻ്റെ കൂടെ ആഷാണ് അല്ലെങ്കിൽ വൈറ്റാണ് കൂടുതൽ ബെറ്റർ. അപ്പോൾ ഞാൻ വീണ്ടും എന്താ ഈ ബ്രൗണൊക്കെ ഇട്ടിട്ട് അടിയിൽ ഒരു ലെയർ ഇട്ട് ഇങ്ങനെ ഫില്ലാക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഗായ്സ്, ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്താ എക്സ്പോർട്ട് ചെയ്തു. അതുപോലത്തെ സ്മോൾ പാർട്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവും ഗായ്സ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. ദെൻ ടി സി, ടേക്ക് കെയർ ഗായ്സ് ആൻഡ് സ്റ്റേ ബ്ലെസ്. ബൈ ബൈ, ടാറ്റാ.